പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ മാങ്കോട് അംബേദ്കർ കോളനിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച 10 വയസ്സുള്ള ആദിത്യ മകളുടെ കുടുംബത്തിന് വാവ സുരേഷിന്റെ നന്മയിൽ ഉയരുന്ന വീടിന്റെ സൺഷെയ്ഡ് കോൺക്രീറ്റ് നവംബർ 30 തിങ്കളാഴ്ച നടന്നു. മേസ്തിരിപ്പണിക്കാരനായ വാവ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വീട് നിർമ്മിക്കാൻ വേണ്ടി വീണ്ടും മേസ്തിരിപ്പണിക്കാരന്റെ കുപ്പായം അണിഞ്ഞത്. ഇപ്പോൾ ചില ദിവസങ്ങളിൽ പാമ്പ് പിടുത്തത്തിന് അവധി കൊടുത്ത് മേസ്തിരിപ്പണിക്കാരനായി വാവ മാറുന്നു. സൺഷെയ്ഡ് കോൺക്രീറ്റ് നടന്ന ഇന്നും വാവ ആ പതിവ് തുടർന്നു. വാവ സുരേഷിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വളരെ വേഗതയിലാണ് വീട് പണി പുരോഗമിക്കുന്നത്. 800 ചതുരശ്ര അടി വിസ്തൃതിയിൽ 13 ലക്ഷത്തിനുമേൽ ചെലവ് വരുന്ന മനോഹരമായ വീടാണ് ഒരുങ്ങുന്നത്. 2 കിടപ്പുമുറികൾ, സിറ്റ് ഔട്ട് ഹാൾ, അടുക്കള, ബാത്റൂം തുടങ്ങി 2 നിലയ്ക്കുള്ള അടിത്തറയാണ് കെട്ടിയിരിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിച്ച് കുടുംബത്തിന് താക്കോൽ നൽകാനാണ് വാവ സുരേഷിന്റെ തീരുമാനം. പാമ്പ് പിടുത്തത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവൻ ഇപ്പോൾ വീട് പണിക്കായി നൽകുകയാണ് പാമ്പുകളുടെ പ്രിയ തോഴനായ ഈ മനുഷ്യ സ്നേഹി. രാജീവ് സിന്ധു ദമ്പതികൾ ഏറെ ലാളിച്ചു വളർത്തിയ 10 വയസ്സുള്ള മൂത്തമകൾ ആദിത്യ അപകടകാരിയായ ശംഖുവരേൻ പാമ്പിന്റെ കടിയേറ്റാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ 3 ഒക്ടോബർ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു സംഭവം. ശംഖുവരേൻ പാമ്പ് കടിച്ചാൽ പെട്ടെന്ന് അറിയാൻ കഴിയില്ല. ചെറിയൊരു തടിപ്പ് മാത്രമേ ഉണ്ടാകൂ. അസ്വസ്ഥതകൾ പെട്ടെന്ന് പ്രകടമാകില്ല. പതിവില്ലാതെ പുലർച്ചെയിൽ എഴുന്നേറ്റ ആദിത്യ ചെറിയ രീതിയിൽ ക്ഷീണിതയായിരുന്നു. കടിയുറുമ്പോ ചെറിയ പ്രാണികളോ കടിച്ചു എന്നാണ് വീട്ടുകാർ ആദ്യം വിചാരിച്ചത്. നേരം പുലർന്നപ്പോൾ തലവേദനയും തളർച്ചയും പ്രകടമായപ്പോഴാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ കുഞ്ഞുമകളെ രക്ഷിക്കാനായില്ല. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് കളിചിരിയും കുസൃതിയുമായിരുന്ന പ്രിയങ്കരിയായിരുന്ന കുഞ്ഞുമകളെ നഷ്ടപ്പെട്ടുവെന്ന് വീട്ടുകാർക്ക് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. ആദിത്യയുടെ കുഞ്ഞനുജത്തി ചേച്ചിയെക്കുറിച്ച് പറയുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും കണ്ണു നിറയും. ഇനി കുഞ്ഞനുജത്തിയെ കളിപ്പിക്കാൻ ആദിത്യമോൾ ഇല്ലെന്ന് ആലോചിക്കാൻ പോലും അമ്മയ്ക്കാകുന്നില്ല. ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയ ഈ സംഭവം കേരളകൗമുദി പത്രത്തിലൂടെയാണ് വാവ സുരേഷ് ആദ്യമറിയുന്നത്. ഇതിനടുത്തുള്ള രാജേഷ് എന്ന വാവയുടെ സുഹൃത്തിനെ വിളിക്കുകയും വിവരങ്ങൾ ചോദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മാങ്കോട് അംബേദ്കർ ഗ്രാമത്തിലെ ചരുവിളയിൽ പുത്തൻ വീട്ടിൽ വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ വാവ സുരേഷ് ആദ്യമായെത്തിയത്. അപ്പോൾ കണ്ട കാഴ്ച മൺകട്ട കൊണ്ട് കെട്ടിയ വളരെ ചെറിയൊരു വീട്. 10 പേരാണ് ഈ കൊച്ചു വീട്ടിൽ താമസിക്കുന്നത്. വീട്ടുകാരുടെ അവസ്ഥ വളരെ പരിതാപകരം. എല്ലാവരും തറയിൽ കിടന്നാണ് ഉറങ്ങുന്നത്. വാതിലോ ജനലുകളോ ഇല്ല. ഒരു കുഞ്ഞിനെ നഷ്ടമായി. ഇനി ഒരു കുഞ്ഞുമകൾ കൂടിയുണ്ട്. അവൾക്കെങ്കിലും സുഖമായി കിടന്നുറങ്ങണം. അതിന് അടച്ചുറപ്പുള്ള ഒരു വീട് വേണം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കുവാൻ വാവ തീരുമാനിച്ചു. അപ്പോൾ ആദ്യം വാവയുടെ മനസ്സിൽ ഓർത്തത് തനിക്ക് വീട് വെച്ച് തരാൻ മുന്നോട്ട് വന്നിരിക്കുന്ന മലപ്പുറം സ്വദേശികളായ കുറച്ച് പ്രവാസികളെയാണ്. അവരോട് അപ്പോൾ തന്നെ വിളിച്ചു, എനിക്ക് വീട് വെച്ച് തരേണ്ട, പകരം ഈ പാവപ്പെട്ട കുടുംബത്തിന് വീട് വെച്ച് നൽകണമെന്ന വാവയുടെ അഭ്യർത്ഥന അവർ കേട്ടു. 10 പേർക്ക് താമസിക്കാനുള്ള വീട്, അതിന് കുറച്ചധികം പണം വേണം. അതിന് വാവയും സുഹൃത്തുക്കളും തങ്ങൾക്ക് പറ്റുന്നതുപോലെ പണം സംഘടിപ്പിക്കുവാൻ ശ്രമിച്ചു. ഒപ്പം മലയാളികളോടും വാവ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ 28 ഒക്ടോബർ വാവയുടെ ആഗ്രഹത്തിന് സാക്ഷാത്കാരമായി. പഴയ വീട് പൊളിച്ച് പുതിയ വീട് പണിക്ക് തുടക്കമായി. എന്തായാലും ഒരു പാവപ്പെട്ട കുടുംബത്തിനെ ഇങ്ങനെയൊക്കെ സഹായിക്കാൻ ഒരു മനുഷ്യ സ്നേഹിക്കേ കഴിയൂ.